നിയമം ഒഴികെയുള്ള തിരുവനന്തപുരം ജില്ലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഏകദേശം ധാരണയാകുമ്പോൾ യു ഡി എഫിന് കഴിഞ്ഞ തവണത്തെ നേട്ടം ഇത്തവണ നിലനിർത്താനാകുമോ എന്നതുപോലും സംശയമാണ്. കഴിഞ്ഞ തവണ നാല് സീറ്റുകൾ നേടിയിരുന്നു, അതിൽ ഒരെണ്ണം ഉപതെരഞ്ഞെടുപ്പിലൂടെ നഷ്ടപ്പെട്ടു. പിന്നെ ഉണ്ടായിരുന്നത് മൂന്ന് സീറ്റുകളാണ്. ആ മൂന്ന് സിറ്റിംഗ് സീറ്റുകളായ അരുവിക്കരയും തിരുവനന്തപുരവും കോവളവും ഇക്കുറി അതിശക്തമായ പോരാട്ടം ഈ സിറ്റിംഗ് എം എൽ എമാർ നേരിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആന്റണി രാജു, കഴിഞ്ഞ തവണ ആന്റണി രാജുവിനെതിരായി നിന്ന ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനം, അതിന് തൊട്ട് മുമ്പ് വരെ യു ഡി എഫുകാരനായി നിന്നിട്ട് ചാനലുകളിലൊക്കെ ഇരുന്ന് ഇടതുപക്ഷത്തെ കുറ്റം പറഞ്ഞിട്ട് ഓടി വന്ന് മത്സരിക്കുന്നു. സി പി എമ്മിൽ തന്നെ ആന്റണി രാജുവിനോടുള്ളൊരു വലിയ അമർഷമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇടത് സഹയാത്രികൻ എന്നുള്ള നിലയിൽ തന്നെ ഉറച്ചു നിന്ന് അവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി നിന്ന ഒരാളെന്നുള്ള നിലയിൽ, ജനാധിപത്യ കേരള കോൺഗ്രസ്സിൽ കിട്ടിയിരിക്കുന്ന ഏക സീറ്റ് എന്നുള്ള നിലയിൽ അവിടെ ആന്റണി രാജു മത്സരിക്കുമ്പോൾ ആന്റണി രാജുവിനുള്ള സ്വീകാര്യത കുറച്ചുകൂടി ഉയരുന്നുണ്ട്. അത് ഒരു ഘടകം. രണ്ട്, ബി ജെ പി അവിടെ ഒരു അതിശക്തനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയും നേമത്ത് വോട്ട് കച്ചവടം നടത്താതിരിക്കാനായി കോൺഗ്രസ് എന്തൊക്കെയോ പൊറാട്ട് നാടകങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഉയരുന്ന ആ പ്രധാനപ്പെട്ട ആരോപണം, ബി ജെ പിയിലെ ഒരു വിഭാഗം ശിവകുമാറിനെ സഹായിക്കും എന്നുള്ളത്, നിയമത്തങ്ങനെ ഒരു ഒത്തുതീർപ്പുണ്ടാകുന്നില്ല എങ്കിൽ അത് തിരുവനന്തപുരത്തും വേണ്ട എന്നുള്ള തീരുമാനം ആർ എസ് എസ് എടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പിന്തുണ ശിവകുമാറിനുണ്ടാകും എന്ന് ഉറപ്പിക്കുക വയ്യ. പിന്നെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി കൂടി അവിടെ ബി ജെ പിക്കായി കളത്തിലിറങ്ങുകയാണെങ്കിൽ അവിടുത്തെ കാര്യം കട്ടപ്പുകയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കടുത്ത മത്സരം നടക്കും. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ വലിയ വ്യത്യാസം, ഒന്നാം സ്ഥാനത്തുള്ള എൽ ഡി എഫും രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയും ഉണ്ട്. അവിടെ ദയനീയമായി മൂന്നാം സ്ഥാനത്താണ് യു ഡി എഫ് ഉള്ളത്. അപ്പോൾ അതൊക്കെ മറികടക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. മറ്റൊന്ന് കോവളമാണ്. കോവളത്ത് നീലലോകദാസൻ നാടാരാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്നത് തന്നെയാണ് അവിടെ വിൻസെൻറ്റിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു ഘടകവും. നമുക്ക് പ്രത്യക്ഷത്തിൽ പ്രായമായ ഒരാൾ അല്ലെങ്കിൽ ആരോപണ വിധേയനായ ഒരാൾ അതുകൊണ്ട് നീലന് എതിരെ ഈസിയായി ജയിച്ചു കയറാൻ വിൻസെൻറ്റിന് സാധിക്കുമെന്ന് പറയുമ്പോഴും നീലലോകദാസൻ നാടാർക്ക് ആ മണ്ഡലത്തിലുള്ള വ്യക്തിപരമായ സ്വാധീനമുണ്ട്. പഴയകാല വോട്ടർമാരെ കൃത്യമായി അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത്. ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ഒരിക്കൽ കോവളത്തും ഒരിക്കൽ തിരുവനന്തപുരം പാർലമെൻറ്റിലും അത് നീലലോകദാസൻ നാടാർ തെളിയിച്ചു തന്നതുമാണ്. ആ നിലയ്ക്ക് കുറച്ചുകൂടി കടുപ്പമേറിയതാകും വിൻസെൻറ്റിന് അവിടുത്തെ പോരാട്ടം എന്നുള്ളതിലും സംശയമില്ല. പിന്നെയുള്ളത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ ഒരു അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തെ നേരിടാൻ യു ഡി എഫ് അവതരിപ്പിക്കുന്ന ഒരു മികച്ച സ്ഥാനാർത്ഥി കാട്ടാക്കടയിലേതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. മലയൻകിഴി വേണുഗോപാൽ ഐ ബി സതീഷിനോട് ഏറ്റുമുട്ടാനും വേണമെങ്കിൽ ജയിച്ചു കയറാനും പ്രാപ്തിയുള്ള ഒരു യുവ നേതാവാണ്. പക്ഷേ അവിടെയും ഒരുപാട് ഈ ജാതി സമവാക്യങ്ങൾ ഒക്കെ നിർണായകമാകും. അത് എത്രത്തോളം വേണുഗോപാലിന് അനുകൂലമാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അരുവിക്കരയിൽ സിറ്റിംഗ് എം എൽ എ ആയ ശബരിനാഥന് 100% ഉറപ്പോടെ ജയിക്കും എന്ന് കരുതിയിരുന്ന ഇടത്ത് നിന്ന് ഈ സ്റ്റീഫൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അവിടെയും ചില രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരുന്നുണ്ട്. കാരണം അരുവിക്കര മണ്ഡലം ഒരു എൽ ഡി എഫ് അനുകൂല വികാരമുള്ള മണ്ഡലമാണ്. പക്ഷേ അവിടെ ജി കെ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ പേരും അതിന് തുടർച്ചയായി ശബരിനാഥ് അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ നേടിയെടുത്ത ഒരു സ്വീകാര്യതയുമാണ് പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ അതിജീവിക്കാൻ ഈ എന്താണ് നമ്മൾ ഈ 100% പാർട്ടിക്കാരൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സ്റ്റീഫനെ പോലുള്ള ഒരു വ്യക്തി വന്ന് നിൽക്കുമ്പോൾ അത് പാർട്ടിയിലുണ്ടാക്കുന്ന ഒരു വലിയ വികാരമുണ്ട്. ആ വികാരത്തെ എങ്ങനെ വോട്ടാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് അവിടെ സ്റ്റീഫന് ശബരിയെ മറികടക്കാനാകുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. ഏതായാലും ഇപ്പോഴും ശബരിക്ക് തന്നെയാണ് അവിടെ ഒരു വ്യക്തമായ എഡ്ജ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റ് മണ്ഡലങ്ങളിലൊന്നും അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളല്ല കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ശരാശരി സ്ഥാനാർത്ഥികൾ, പക്ഷെ ആ ശരാശരി സ്ഥാനാർത്ഥികൾക്ക് നെഗറ്റീവുകളില്ലാത്ത ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് എം എൽ എമാരെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിന് തക്കതായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എന്തായാലും കേരളത്തിലില്ല. അപ്പോൾ നെഗറ്റീവുകളില്ലാത്ത ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സിറ്റിംഗ് എം എൽ എമാരെ പരാജയപ്പെടുത്തണമെങ്കിൽ അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമുള്ളവർ വരേണ്ടതുണ്ടായിരുന്നു. അത് പലയിടങ്ങളിലും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ തിരിച്ചടി സ്വാഭാവികമായി തിരുവനന്തപുരത്ത് നേരിടേണ്ടി വരികയും ചെയ്യും.